നമസ്കാരം. RSS ഗവർണർ ഗോ ബാക്ക് എന്നാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്നലെ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തിനാണ് പ്രതിപക്ഷം ഗവർണർക്കെതിരെ ഇത്ര രൂക്ഷമായി പ്രതികരിക്കുന്നത് എന്നാണ്. കാരണം ഗവർണർ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതായി നമുക്കറിയില്ല. ഗവർണർ വിമർശിച്ചതൊക്കെയും സർക്കാരിനെതിരെയാണ്. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാൻ ശുപാർശയുണ്ടായിട്ടും അത് നൽകാതെ രാഷ്ട്രപതിയെ അപമാനിച്ചിരിക്കുന്നു. സർവകലാശാലകളിൽ സർവത്ര അനധികൃത രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കുന്നു. കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് 2 വർഷം പൂർത്തിയായാൽ പെൻഷൻ അനുവദിച്ചിരിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ ഈ സ്റ്റാഫുകളെ മാറ്റി പുതിയ പാർട്ടിക്കാരെ നിയമിക്കുന്നു. സംസ്ഥാനത്തിന് അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നു. തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ നിയമിച്ചതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സെക്രട്ടറി തന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇതെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം ഗവർണർ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതാണ്. സ്വന്തം സർക്കാരിനെതിരെ ഒരു ഗവർണർക്ക് ദൗർഭാഗ്യവശാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. രാഷ്ട്രപതിയെപ്പോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളെ സംസ്ഥാന സർക്കാർ അപമാനിച്ചിരിക്കുന്നു, സംസ്ഥാനത്തുടനീളം അനധികൃത നിയമനങ്ങൾ നടത്തുന്നു, ഇതൊക്കെ പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട വലിയ വിഷയങ്ങളാണ്. 20-ഓ 25-ഓ പേഴ്സണൽ സ്റ്റാഫുകൾ ഓരോ മന്ത്രിമാർക്കുമുണ്ട്. ഇവർക്കൊക്കെ പെൻഷൻ അനുവദിച്ചിരിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ അവരെ മാറ്റി പുതിയ പാർട്ടിക്കാരെ നിയമിക്കുന്നു. ഇതെല്ലാം പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട വിഷയമായിരുന്നു. പക്ഷെ അവർ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഗവർണർക്ക് ഇത് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വരുന്നത്. ഇനിയും മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ ഗവർണറുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളാണ്. പക്ഷെ എന്തിനാണ് VD സതീശൻ ഗവർണർക്കെതിരെ ഒരു പോർമുഖം തുറന്നിരിക്കുന്നത് എന്നാണ്. LDFഉം UDFഉം ചേർന്ന് ഈ സംസ്ഥാനത്ത് നടത്തുന്ന കൊള്ളകൾ, ആ കൊള്ളകളാണ് ഗവർണർ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിനെതിരെ പരമാവധി ക്രിയാത്മകമായ വിമർശനം നടത്തേണ്ടത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൂടി പൂർണ്ണമായാലേ ജനാധിപത്യം ഇവിടെ ശക്തിപ്പെടുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ചില കാര്യങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നത്? മാത്രമല്ല, സഭയിൽ സാന്നിധ്യമേ ഇല്ലാത്ത ഒരു സംഘടനയാണ് RSS. RSS ഒരു രാഷ്ട്രീയ സംഘടനയുമല്ല. RSSന് അതിൻ്റെ കാര്യപരിപാടികളുമായി അത് ഈ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ RSS ഇടപെടുന്നുമില്ല. ഗവർണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള RSSമായുള്ള ബന്ധമോ ആ തരത്തിലുള്ള ഭൂതകാലമോ ഗവർണറെ കുറിച്ച് പറയുമ്പോൾ, ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. അദ്ദേഹത്തിന് കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്നു, മറ്റു പല രാഷ്ട്രീയ സംഘടനകളുമായും ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ചില പാർട്ടികളുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറി മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതനായ ഒരു വ്യക്തിയാണ്, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ RSSന് സഭയിൽ എന്ത് കാര്യം? ഈ വിഷയത്തിൽ RSSന് യാതൊരു പങ്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് RSS എന്ന മന്ത്രം സഭയിൽ മുഴങ്ങുന്നത്? ഇനി ഒരു ദിവസം 2-3 പ്രാവശ്യമെങ്കിലും RSS എന്ന് ജപിച്ചാലേ കോൺഗ്രസ്സുകാർക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ അത് നടന്നോട്ടെ എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.